എനിക്ക് പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു പാരറ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു റാബിറ്റ് ഉണ്ടായിരുന്നു ലവ് ബേർഡ് ഭയങ്കര മൊത്തത്തില് നിറച്ച ആളുണ്ട് സിംപ്ലിക്സ് അല്ലെങ്കിൽ എന്താ ഇത്രയും ആൾക്കാർ വീട്ടിലുണ്ടല്ലോരുത്തരും അത് ശരി ഏറ്റവും ആദ്യം വീട്ടിൽ വന്ന ആരാണ് പട്ടിക്കുട്ടി പട്ടിക്കുട്ടി പിന്നെ പട്ടിക്കുട്ടി വലുതാവുന്നു ഇല്ല ഇല്ല പട്ടിക്കുട്ടി ലാബ്സ് ആപ്സ് ആയിരുന്നു അപ്പൊ ഒന്നാമത് കൊരക്കലാണ് ഒന്നക്ക് മൈഗ്രൈൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പം പട്ടി ഇങ്ങനെ കൊരക്കുമ്പോ മൈഗ്രൈൻ വരും അതന്നെ കൊടുത്തു പിന്നെ ആ സമയത്ത് എനിക്ക് സങ്കടമാരാനുള്ള പ്രായമായി അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഒരു ബേബി പാരറ്റ് അത് ആദ്യം കിട്ടി കൂടെ ഇണങ്ങിയപ്പോഴാണ് ണങ്ങിയപ്പോഴാണ് മിന്നൽമുള്ള പോയത് അപ്പം തിരിച്ചു വന്ന അപ്പം അതിന്റെ ഇടയ്ക്ക് അത് ടെൻഷനായിട്ട് കൂടെ ഒക്കെ പറിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അതിന്റെ കൂടെ ഞങ്ങൾക്ക് രണ്ട് റാബിറ്റ്സിനെയും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഒരെണ്ണം മരിച്ചുപോയി പിന്നെ ഒരെണ്ണം പോകേണ്ടി വന്നു പിന്നെ ഈ ബേബി ബേർഡിനെ ഞങ്ങൾ അങ്കളുടെ അതിൽ കൊടുത്തു അപ്പൊ അത് വലിയതായി കാണും ഈ മിന്നൽ അതുപോലെ നമ്മുടെ മാളികപ്പുറം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സെറ്റ് മാളികപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും ആണ് അത് ശരി അവിടുത്തെ ഇരുന്ന് കണ്ടായിരുന്നോ ഫൈറ്റ് സീൻസ് ഞാൻ ഇണ്ടായിരുന്നല്ലോ അതിലൊക്കെ അല്ലെ അതൊക്കെ ലൈവ് ആയിട്ട് ഇരുന്ന് കണ്ടോണ്ടിരുന്നോ ആണല്ലേ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയായിരുന്നു എനിക്കൊരു സീൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ബേസിൽ ചേട്ടൻ ഒത്തിരി ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സിനോട് അഭിനയിക്കുന്നു പുതിയ ഡയറക്ടേഴ്സിനോട് അഭിനയിക്കുന്നു ഇവർ ഇവർക്ക് എന്താ എന്താണ് ഓരോരുത്തരും ഓരോ ലെസൺസ് ആണ് പഠിപ്പിച്ചിരുന്നത് ഇപ്പൊ ഇന്നതൊന്നും പറയാൻ പറ്റൂല പക്ഷെ എല്ലാരും നല്ല ലാസ്റ്റത്തെ നമ്മുടെ മാളികപ്പുറം ഡയറക്ടർ ചേട്ടനോ വിഷ്ണു ചേട്ടൻ വിഷ്ണു ചേട്ടനും നല്ല കെയറിംഗ് ആണ് വിഷ്ണുചാട്ടൻ പഠിപ്പിച്ചു രണ്ടെണ്ണണ്ടെന്ന ഫൈറ്റർ ഉള്ളത് അതിലെത്തു നോക്കിട്ട് ഞാൻ ലാൻഡ് ആകൂല ഉണ്ണി ചാട്ടിന് ഇങ്ങനെ എടുത്ത് വെക്കണല്ല ഞാൻ നിക്കുന്നില്ല ഇങ്ങനെ ഇങ്ങനെ കിടന്ന് കറങ്ങിയ റോപ്പില് അത് ഒരു ഇത്തിരി ടഫായിരുന്നു പിന്നെ നെക്സ്റ്റ് തിങ് ക്ലൈമാക്സ് നമുക്ക് ചെലവര് കണ്ടിട്ടുണ്ടാകില്ലല്ലോ നമുക്ക് ഇന്നതൊന്നും പറയാൻ പറ്റൂല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ആറു മണിക്ക് തുടങ്ങിയിട്ട് അപ്പൊ അത് ഗ്ലിസറിൻ ഗ്ലിസറിന് കൊണ്ടിങ്ങനെ ഒഴുകുമായിരുന്നു അതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പാടായിരുന്നു വലുതാവുമ്പോ സിനിമാ തന്നെയാണോ ആഗ്രഹം